ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു പ്ലാവ് നട്ടിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞു. ഈ അടുത്ത് നമുക്ക് ഒരു വാട്സപ്പ് കമൻറ്റ് വന്നത് മെസ്സേജ് വന്നത് എന്താണെന്ന് വെച്ചാൽ, വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവ് കുറച്ച് നാളെ നിലനിൽക്കുകയുള്ളൂ, അതേപോലെ തന്നെ ചക്കയ്ക്ക് വലിപ്പം കുറവാണ്, അപ്പോൾ നമുക്ക് നല്ല 10 കിലോയിൽ കൂടുതലുള്ള വിയറ്റ്നാം സൂപ്പർ ഏർലിയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാവിൽ ഇങ്ങനെ ഒരു നല്ല വലിപ്പമുള്ള ചക്ക ഉണ്ടായപ്പോൾ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് ഇടാം എന്ന് കരുതിയിട്ടാണ് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തത്. 1.5 വർഷമൊക്കെ ആയപ്പോൾ തന്നെ, ചെറിയ പ്ലാവായി ആയപ്പോൾ തന്നെ ഇതിൽ നായ്ച്ചയ്ക്ക് ഉണ്ടായതാണ്. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചതുമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനധികം ശ്രദ്ധിച്ചില്ല, കാര്യം വീട്ടുപുറമ്പിൽ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട്, കാര്യം ഒരുപാട് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പറമ്പിലെ പ്ലാവുകൾക്കാണ് കൂടുതൽ കെയർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്ക നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ഇടുന്നത്. വിചാരിച്ചതിൽ കൂടുതൽ തൂക്കമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് നോക്കി, ഒരു 15 കിലോയിൽ കൂടുതലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. എന്തായാലും നമുക്ക് ചക്ക എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നല്ല റെഡ്, കടു റെഡ്. എന്ത് ദൈവമേ, ഇത് ഇവ മാത്രം ഉണ്ടായുള്ളൂ കേട്ടാ. അങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും 100-105 പ്ലാവ് വെച്ചാല് ഈ ഒരു പ്ലാവ് മാത്രമാണ് കടും റെഡ്. നമ്മുടെ കൃഷിലോകം ഫാമില് റെഡ് ജാക്ക് ഫ്രൂട്ട് നമ്മള് കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റ് ആണ്. സാധാരണ ഒരു ചക്കയുടെ ടേസ്റ്റ് അല്ല, ഇതിന് കുറച്ച് പ്രത്യേകതകളൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇതിന്റെ ചക്കയുടെ കളർ ഇങ്ങനെ നല്ല റെഡ് കളറിൽ കിട്ടിയത്. നമ്മൾ ഒരുപാട് റെഡ് ജാക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിവിടെയല്ല വെച്ചത്, നമ്മുടെ മറ്റേ പറമ്പിലാണ് വെച്ചിരുന്നത്. ഈ പ്ലാവ് വെച്ചതിന് ശേഷമാണ് വെച്ചത്. പക്ഷേ അതെല്ലാം നമുക്കൊരു യെല്ലോ കൂടി വന്ന ഒരു ചെറിയൊരു കളറേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ പ്ലാവ് വാങ്ങിയ നേഴ്സറിയിൽ നിന്ന് തന്നെ ഒത്തിരി പേർ അതുപോലെ റെഡ് വാങ്ങിയിട്ട് ഇതേപോലെ കളർ കിട്ടിയില്ല എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ആ വിഷമം മാറ്റാനായിട്ട് ഇത് പ്രകൃതി ഞങ്ങൾക്ക് നൽകിയ ഒരു സമ്മാനമായിട്ടാണ് കരുതുന്നത്. വളരെ സന്തോഷമായി. ശരിക്കും പറഞ്ഞ ഒരു സാധാരണ ദിവസത്തിൻ്റെ സായാഹ്നത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി. ഞാനപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഇട്ട്, സ്റ്റാറ്റസ് കണ്ട് ഒത്തിരി പേര് നമ്മളോട് അവരുടെ മക്കൾക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു എൻ്റെ കൊച്ച് വെറൈറ്റി ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുകയുള്ളൂ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. ഇവിടെ വന്നവർക്കാണ് കൊടുക്കാൻ പറ്റിയത്. നമ്മളിവിടെ പ്ലാവുകൾ വെച്ച കൂട്ടത്തിൽ വെച്ചതാ ഏറ്റവും ഫസ്റ്റ് മെയിൽ ഫ്ലവർ ഉണ്ടായത് ഈ പ്ലാവിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ചക്ക ഉണ്ടാവാൻ കുറച്ച് വൈകി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് ചോലയിലാണ് ഇത് നിക്കണത്, തണലത്തല്ലേ. തണലത്ത് മരങ്ങളുടെ ഷെയ്ഡ് ഉണ്ട്, അപ്പൊ അത് കാരണം പുള്ളി കുറച്ച് ഹൈറ്റിലേക്ക് വന്നു. അപ്പൊ ഞാൻ എന്റെ തല കട്ട് ചെയ്തു. അതിനുശേഷം ആദ്യമായി ഒരു വലിയ ചക്ക ഉണ്ടായ. സാധാരണ നമ്മളിങ്ങനെ വെക്കുന്ന പ്ലാവുകളിൽ ഇത്രയും വലിപ്പത്തിൽ ചക്ക ഉണ്ടാവാറില്ല. അപ്പൊ ഏതായാലും നമുക്ക് ഇതുപോലെ ഒരു വെറൈറ്റി നല്ല കളറിലുള്ള ചക്ക കിട്ടി. ഷിജു കിട്ടിയപ്പോൾ കഴിച്ചു. മുള്ള് മാത്രം ഇത്ര ഒരു കടലാസിന്റെ കനം മാത്രമേ ഉള്ളൂ. എന്തായാലറിയാണ്ടോ, കടലാസിന്റെ ഒരു കനം മാത്രമേ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ച ഷെയ്ഡ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ളും റെഡ് കളർ തന്നെയാണ്. എന്തായാലും ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടത് അല്ലാണ്ട് ഇങ്ങനെ നേരിട്ട് കണ്ടത് ആദ്യമായിട്ടാണ്. ഞാൻ പുറംഭാഗം ഈ കാണുന്ന ഒരു ഭാഗം മാത്രമേ ഒരു പച്ചപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഉള്ളൂ. അത് ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഏകദേശം ഇതിന്റെ ഈ പുറം വശം ചെത്തി കളഞ്ഞാൽ നമുക്കത് അതിന്റെ ബാക്കിയുള്ള മടലോടുകൂടി തന്നെ തിന്നാം. അത്രയും നല്ല രുചിയുള്ള ഐറ്റം ആണ് ഇത്. ചുള വലുതായതുകൊണ്ട് തന്നെ അത് ചെത്തിയെടുക്കാനും ചെത്തിയെടുക്കാനും എളുപ്പമുണ്ട്. കാരണം ഏകദേശം ഒരു 1 ഇഞ്ച് കനത്തോളം നമുക്ക് മടൽ ഉൾപ്പെടെ ചെത്തി നമുക്ക് എടുത്ത് തിന്നാം. കാരണം അത് ഈ ഇത് കണ്ടത് ഇത്രയും കന വരുന്നുള്ളൂ ഇതിന്. ഒരു കടലാസിന്റെ കന, ഇതിപ്പോ കനം ചെത്തിപ്പോ ഇതിൽ കൂടിപ്പോയതാണ്. പക്ഷെ ഇതൊരു കടലാസിന്റെ കനം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. സാധാരണ നമ്മൾ ഏത് ചക്ക മുറിച്ചാലും നീളമുള്ള ചക്ക, ഇതേപോലത്തെ നീളമുള്ള ചക്കയാണെങ്കിൽ നമുക്ക് അതിന്റെ തൊലി പുറന്തോടും മാത്രം ചെത്തി കളഞ്ഞ് കുറച്ച് ചക്കയുടെ ഭാഗവും മടലിന്റെ ഭാഗവും കൂടി കൂട്ടി നമുക്ക് തിന്നാൻ വളരെ രുചിയായിട്ടാണ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. വീട്ടിൽ എന്റെ വീട്ടിലുള്ളതും കാര്യം ഇങ്ങനത്തെ കളർ അല്ലെങ്കിൽ തന്നെ ആയാലും ചുള വലിപ്പമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ മൂടോടുകൂടി ചെത്തി. ഞങ്ങൾ പക്ഷെ അങ്ങനെ ചെത്തി തിന്നുന്നത് ആദ്യമായിട്ടാണ്. അതായത് രുചി കൂടുതലാണ്, ഞാൻ നേരത്തെ കണ്ടു. രുചി കൂടുതലാണ് ചക്കയിലേക്കും ഇച്ചിരി രുചി കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ചക്കയിൽ എപ്പോഴും ഈ ഭാഗത്ത് ഇത്തിരി വെള്ളത്തിന്റെ അംശം കൂടുതലായിരിക്കും, ഈ ഭാഗത്ത് അത് ഉണ്ടാവില്ല. ഇതിന്റെ ചവിടി ഉൾപ്പെടെ തിന്നാന്നുള്ളതാണ്. ആ കളറും അങ്ങനെ തന്നെ, ചവിണിയും തിന്നാം, കണ്ടാ കളയാൻ തോന്നില്ല. ചവിണി റെഡ് ആണ്, കണ്ടാല് കളയാൻ തോന്നാത്ത ഒരു അവസ്ഥയാണ്. ഞാൻ ചക്കച്ചവള തിന്നു കഴിഞ്ഞപ്പോ അതിന്റെ ചവിണി ഒക്കെ ഞാനും ഒക്കെ തിന്നു. കാരണം വെച്ചാല്
കളയാനൊന്നുമില്ല. അതേസമയം മറ്റേ പാട്ടിൽ ഒരു ചക്കര ആണെങ്കിൽ ഒരു നമ്മൾ സാധാരണ മഞ്ഞ ചക്ക ആണെങ്കിൽ അത്രയും തോന്നുന്നില്ല നമുക്ക്. അപ്പൊ ഒരു വെള്ളരാശി കൂടി ഉണ്ടാവും ആ ചവണിയും, അത്രയും കളർ തന്നെയാണ്. ഇത് ചക്കയും ചവണിയും ഒക്കെ ഒരു കളർ തന്നെ. ഹായ്, ഇത് കണ്ടോ, ഇത് ചക്കപ്പഴമാണ്, റെഡ് ചാക്ക് ചക്കപ്പഴം. ഒരു ചക്ക 17 kilo ഉണ്ടായിരുന്നു. ആനി ആൻഡ് സ്റ്റീഫന്റെ സുഹൃത്തുക്കൾ അവരുടെ വീട്ടിൽ ഞാൻ ഒരു സന്ദർശനം നടത്തിയപ്പോൾ എനിക്ക് തന്നയച്ചതാണ്. ഇത് കഴിച്ചു നോക്കിയപ്പോഴോ നല്ല രസം. ചക്ക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് വല്ലാത്തൊരു മലയാളിയുടെ ഒരു ഹോം സീക്വൻസ് ആണ് ചക്കപ്പഴം. അത് ശരിക്കും ഈ ചക്ക കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണം. നമ്മളൊരു 35 കൊല്ലം മുമ്പുള്ള കേരളത്തിലേക്ക് കടന്നു പോകും. ഒരുമിച്ച് ചക്ക മുറിച്ച് ഓരോ തുണ്ടനായിട്ട് വീട്ടിലിരുന്ന് കഴിക്കുന്നതും സഹോദരങ്ങളായിട്ടുള്ള സംസാരങ്ങളും എല്ലാം നമ്മൾ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് നമുക്ക് എന്നെ കൊണ്ടുപോകും. അപ്പോൾ ഈ പറയുന്നത് നമ്മുടെ നാട്ടിലെ ചക്കയല്ല, റെഡ് ചാക്ക എന്ന് പറയുന്നത് പുറത്തെ വിയറ്റ്നാമിലെ ചക്കയാണ്. വിയറ്റ്നാം പറഞ്ഞോ മലേഷ്യയാണോ എന്ന് എനിക്കൊക്കെയായിട്ട് അറിയില്ല, അവിടുത്തെ ചക്കയാണ്. പക്ഷേ കാഴ്ചയിൽ നമ്മുടെ ഏത് ചക്കേനേക്കാളും മനോഹരമായിട്ടുള്ള ചക്കയാണ് അത്. ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്ന് കഴിക്കുമ്പോഴോ പറയണ്ട, അതിമനോഹരം. അപ്പോൾ എല്ലാവർക്കും ഈ ചക്കപ്പഴം കാണുന്നതിലേക്ക് മാത്രം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തരാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. ഈ വീഡിയോയുടെ ചില ഭാഗത്ത് നമ്മുടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ കളറ് യെല്ലോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. അതെന്താണെന്ന് വെച്ചാൽ ക്യാമറയുടെയും ലൈറ്റിങ്ങിൻ്റെയും ഒക്കെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്നതാണ് കേട്ടോ. ശരിക്കും ഇത് കടും ചുവപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുളകൾ നല്ല വലുപ്പമുള്ള ചുളകളാണ്, നീളമുള്ള ചുളകളാണ്. അതേപോലെ തന്നെ വരിക്കച്ചക്ക മോഡലിലുള്ള പെട്ടെന്ന് കേടുവരാത്ത ഇനം കൂടിയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അത്രയും നല്ല ഇപ്പോൾ ഒരു ഈ വീഡിയോ ഇടുന്നത് ചക്ക ഞങ്ങൾ മുറിച്ചതിന് ശേഷം ഒരു 3 ദിവസത്തിന് ശേഷമാണ്. എന്നാലും നമ്മുടെ ഫ്രിഡ്ജിൽ ചക്ക കുറച്ച് ഇരിപ്പുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല ഫ്രഷായിട്ട് തന്നെ അത് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഒരുപാട് പേര് ഇതിൻ്റെ തൈ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഇത് ബഡ് ചെയ്ത് ഇതിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കണമെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇടാം. കാര്യം ഞങ്ങൾ റെഡ് ജാക്ക് വെക്കണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങി കുറേ പ്ലാന്റുകൾ വെച്ചതാണ്. പക്ഷേ ആ വാങ്ങി വെച്ചതൊന്നും റെഡ് ജാക്കാണെന്നും പറഞ്ഞ് വാങ്ങി വെച്ചതൊന്നും ആയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് മാത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നൊരാഗ്രഹം നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല വെയിലുള്ളിടത്താണ് നമ്മൾ ഈ പ്ലാവ് വെക്കുന്നതെങ്കിൽ നമുക്കിതിനെ പ്രൂൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് ചെറിയ ഹൈറ്റിൽ നമുക്ക് വളർത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കൃഷിലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ പ്ലാവിൻ്റെ തൈ വേണ്ടത് എന്നുള്ളത് വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ.